ക്യാപ്റ്റൻ സി പി കൃഷ്ണൻ നായരുടെ ആത്മകഥയുടെ ശീർഷകം കൃഷ്ണലീല എന്നാണ്. ലീല എന്ന പേര് ക്യാപ്റ്റൻ എന്ന പേരിനേക്കാളും കൃഷ്ണൻ നായരോട് ചേർന്നു നിൽക്കുന്നു. കണ്ണൂരിൽ കടൽ നോക്കി നിൽക്കുന്ന മനോഹരമായ വീട്ടിൻ്റെ മട്ടുപ്പാവിലിരുന്ന് സായാഹ്നം ആസ്വദിക്കുമ്പോൾ ഇരുവരോടും ആദ്യം തിരക്കിയത് 63 വർഷം നീണ്ട ദാമ്പത്യത്തിൻ്റെ മധുരാനുഭൂതിയെക്കുറിച്ചായിരുന്നു. ചേച്ചി കൃഷ്ണേട്ടൻ്റെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തിയ പോലെ തന്നെ ചേച്ചിയുടെ ജീവിതത്തിൽ കൃഷ്ണേട്ടൻ ചെലുത്തിയ സ്വാധീനം എന്താ? അത് കൃഷ്ണേട്ടനോട് ചോദിക്കും. കല്യാണം കഴിക്കുമ്പ് ഞാൻ ശരിക്കും കണ്ടിട്ടില്ല. വീട്ടിൽ വന്നിന് ഒരു ഓണത്തിന് ഞാൻ അതിലെ കൂടി ഇങ്ങനെ നോക്കുമ്പോൾ മൂപ്പർ എന്നെ കണ്ടിരുന്ന പറഞ്ഞത്. അത്രത്തോളൂ. സ്വകാര്യമായി ചോദിക്കട്ടെ, കൃഷ്ണേട്ടൻ ഈ 93 വയസ്സല്ലേ ഊർജ്ജസ്വലെന്നുള്ളതിനേക്കാൾ ഇത്രയും പ്രസന്നവദനായിട്ടിരിക്കുന്നതിൻ്റെ രഹസ്യം? അതിപ്പോൾ ആരും ഒരു ദുഃഖവും കൊടുക്കുന്നില്ല, എപ്പോഴും സന്തോഷം ഞങ്ങളുടെ ഫാമിലി. അസാധാരണമായ ഒരു ജീവിതകഥ, ജീവിത വഴിയിലെ വൈചിത്ര്യങ്ങൾ, ഉന്മേഷകരമായ കർമ്മശേഷിയുടെ പര്യായം. വടക്കേ മലബാറിലെ ഒരു കുഗ്രാമത്തിൽ ജനിച്ച് ഉന്നതങ്ങൾ കീഴടക്കിയ വ്യക്തിത്വം. നിത്യപ്രചോദനമായി A.K. ഗോപാലൻ എന്ന A.K.G. A.K.G ആദ്യം ഈ ഭാഗത്ത് വന്നിട്ട് ഈ മുനിസിപ്പൽ ഹൈസ്കൂൾ പോയിട്ടില്ല, ഞങ്ങൾ കൺചേർക്കൽ വന്നിട്ട് പറഞ്ഞ് ഇതാണ് വളരെ പ്രബുദ്ധമായ സ്കൂളാണ്, അവിടെ വലിയ രാജാവോട് സമ്പാദത്തിന് ഒരുങ്ങിയ കുട്ടിയാണ് ഈ കൃഷ്ണൻ, അവൻ അവർക്ക് വേണം. പിന്നെ വന്നിട്ട് പറഞ്ഞു നിന്നെ എനിക്ക് വേണം, എന്നെ വേണം. എന്നിട്ട് നല്ല ഞാൻ പറഞ്ഞു എന്നെ കിട്ടില്ല, എന്തേലും എന്തായിരുന്നു നീ വരുവുള്ളൂ, നീ എടുക്കും, നീ വരും, നീ എനിക്ക് ഒരു സ്കൂൾ യൂണിയൻ സ്ഥാപിക്കണത്, അത് ഞാൻ സ്ഥാപിച്ചു തരാം, നീ അതെൻ്റെ സെക്രട്ടറി ആയിരിക്കണം, അത് ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ തന്നാൽ എന്തെങ്കിലും നന്മയുണ്ടാകുന്നത് വല്ലതും പ്രബുദ്ധരായിരിക്കുന്ന ആണെങ്കിൽ ഞാനുണ്ട്. അങ്ങനെയാണ് എൻ്റെ സ്കൂൾ ആജാസ് ഹൈസ്കൂൾ ഫസ്റ്റ് സ്റ്റുഡൻസ് യൂണിയൻ്റെ പ്രസിഡൻ്റാക്കിയത്. എന്നിട്ട് A.K.G പറഞ്ഞ് നീ ഇവിടെ ഒരു സ്റ്റഡി ക്ലാസ്സൊക്കെ സംഘടിപ്പിക്കണം. അങ്ങനെ ആ പുട്ടി ചായപ്പൊടിയൻ്റെ മുകളിൽ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞ് കേൾക്കും, അപ്പോൾ എന്നോട് വലിയ സ്നേഹം. അദ്ദേഹം മുകളിൽ വെറുതെ കിടക്കുന്നുണ്ട്, അപ്പുട്ടിയുടെ വീട് ആ മുകളിലൊന്ന് വെറുതെ കിടക്കുന്നു, ഞങ്ങൾക്ക് ചെറിയത് ഇരുന്ന് സംസാരിക്കാൻ വേണ്ടി തരണം പറഞ്ഞു. ആ നീ അടുത്ത് പറഞ്ഞു. ആ സ്ഥലത്ത് പിന്നെ A.K.G യും കൃഷ്ണപിള്ളിയും വന്ന് സ്റ്റഡി ക്ലാസ് തന്നു. കണ്ണൂർ വിമാനത്താവളം യാഥാർത്ഥ്യമാകുമ്പോൾ A.K.G എന്ന ത്രിക്ഷരിയുടെ നാമധേയം അതിനെ അലങ്കരിക്കണമെന്ന ആഗ്രഹം കൂടി കൃഷ്ണൻ നായർ പങ്കിട്ടു. അത് ഒരു കാലത്തിൻ്റെ യുഗപ്രഭാവമുള്ള ആളാണ് A.K.G. സുഭാഷ് ചന്ദ്രബോസ് എയർപോർട്ട് കൽക്കട്ട, സുഭാഷ് ചന്ദ്രബോസ് എയർപോർട്ട് കൽക്കട്ട, പിന്നെ ഇന്ദിരാഗാന്ധി എയർപോർട്ട് ഡൽഹി, പിന്നെ ജവഹർലാൽ നെഹ്റു എയർപോർട്ട്, പിന്നെ രാജീവ് ഗാന്ധി എയർപോർട്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മളെ A.K.G ക്ക് എൻ്റെ പേര് കൊടുക്കുന്നതിന് എന്താ വിരോധം? അതിന് ആത്മാഭിമാനമുള്ള ഒരു മലയാളിയും അതിനെ എതിർക്കില്ല. കമ്മ്യൂണിസ്റ്റ് നേതാവ് ജ്യോതി ബസു ലീല ഹോട്ടലിൽ താമസിക്കാൻ വന്നപ്പോഴുണ്ടായ ഒരു സംഭാഷണം കൃഷ്ണൻ നായർ ആത്മകഥയിൽ ഓർമ്മിച്ചെടുക്കുന്നു. ക്യാപ്റ്റൻ EMSനു പകരം AKG ആയിരുന്നു നിങ്ങളുടെ മുഖ്യമന്ത്രിയായിരുന്നതെങ്കിൽ 30 വർഷത്തേക്ക് മറ്റൊരു പാർട്ടിക്കും കേരളത്തിൽ ഭരണത്തിൽ വരാൻ കഴിയില്ലായിരുന്നു. കണ്ണൂർ ജില്ലയിലെ അലവിൽ കുന്നാവിൽ ദേശത്തായിരുന്നു കൃഷ്ണൻ നായരുടെ ബാല്യം. അച്ഛൻ അപ്പനായർ അംശം കോൽക്കാരനായിരുന്നു. അമ്മ മാധവിയമ്മ കർഷക സ്ത്രീ. കുന്നാവിൽ എലമെൻ്ററി സ്കൂളിലായിരുന്നു ആദ്യ പഠനം. 7ാം ക്ലാസ് ജയിച്ചപ്പോൾ ചിറക്കൽ രാജാസ് ഹൈസ്കൂളിൽ പഠിക്കാൻ അവസരം കിട്ടി. ചിറക്കൽ വലിയ രാജ കൃഷ്ണൻ നായരുടെ ജീവിതത്തിൽ അഗാധമായ സ്വാധീനം ചെലുത്തി. ആത്മകഥയിൽ അദ്ദേഹം അനുസ്മരിക്കുന്നത് പോലെ മഹാഭാരതത്തിലെ ഭീഷ്മരെ അനുസ്മരിപ്പിക്കുന്ന വ്യക്തിത്വം. പഴയ മദ്രാസ് ഗവൺമെൻറ് ആർട്സ് കോളേജിൽ ഉപരിപഠനം നടത്താൻ സ്വന്തം വൈരമോതിരം ഊരി നൽകിയ വലിയ രാജാവിനെക്കുറിച്ച് കൃഷ്ണൻ നായർ സംസാരിച്ചത് 100 നാവോടെയായിരുന്നു. അത് എൻ്റെ ഭാഗ്യം നിന്നെന്ന് പറയാം. ഞാൻ അവിടെ സ്കൂളിൽ ചെറുക്കൽ രാജാസ് സ്കൂളിൽ ചേർന്ന് എടക്കാടായിരുന്നു. അച്ഛൻ എൻ്റെ അമ്മ എൻ്റെ അമ്മാവൻ്റെ അടുത്ത് അയച്ചതാണ്, മോനെ 2 കൊല്ലം അവിടെ താമസിച്ച് അവിടെ പഠിപ്പിക്കുന്നത്, ഇവൻ എവിടുന്ന് എന്ന് പറയാൻ കഴിയില്ല. എലിമെൻ്ററി സ്കൂളിൽ 5-ാം തീയതി കഴിഞ്ഞ പാട്ട് അമ്മ പറഞ്ഞു എന്നാൽ എടക്കാട്ട് തന്നു. എടക്കാട് എനിക്ക് മനോഹരമായ സ്ഥലം തന്നു, പ്രകൃതി മനോഹര സ്ഥലം. ഞാൻ സമ്മതിച്ച് പോവുകയും ചെയ്തു. അവിടെ പോയ സമയത്ത് യാഥാസ്ഥികന്മാരുടെ കോട്ടയാണ്. ആ സമയത്താണ് ഈ വലിയ രാജാവിനെ കാണാനിട വരുന്നത്. ചെറുക്കള വലിയ രാജ, അന്നത്തെ വലിയ രാജ ഒരു സുപ്രസിദ്ധനായ ഒരു മഹാനായിരുന്നു. അദ്ദേഹം സ്കൂൾ സ്ഥാപിച്ച തന്നെ അദ്ദേഹമാണ്. ഞാൻ പോയ സമയത്ത് ആദ്യമായിട്ട് കാണുന്നത്, അതായത് സ്കൂൾ ഡേ, അത് പ്രിസൈഡ് ചെയ്യാൻ വേണ്ടി വന്നു. സ്കൂളിൻ്റെ ഡേ ഇന്ന് പ്രിസൈഡ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഞങ്ങളെല്ലാം ആവേശമായിട്ട് കാത്തിരിക്കുന്നു. ഞാൻ സ്കൂൾ ഡേ വരുന്ന ആരാന്ന്, വലിയ രാജ വരുന്നുണ്ട്. അപ്പോൾ വന്ന് ആ ശാന്തസുന്ദരമായ മുഖം, പിൻ ഡ്രോപ്പ് സൈലൻസ്. ഞങ്ങളും കണ്ടു, ഞങ്ങൾക്കും ഭയങ്കര ഭൂമി തോന്നി. ഇങ്ങനെ ഇങ്ങനെ നോക്കും, ഇങ്ങനെ ഇരിക്കും, ഇങ്ങനെ വളരെ ശാന്തമായിട്ട്. എനിക്ക് തോന്നി എന്തെങ്കിലും ഒന്ന് എനിക്ക് എൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ എന്ന ഒരു പ്രകീർത്തനം, ഒരു എന്താണെന്ന് പറയാം, അതായത് അദ്ദേഹത്തിനെ പറ്റിയുള്ള ഒരു ആവേശം പറയുന്നു. ഈ സബ്ജക്റ്റിൻ്റെ ഇടക്കിൽ ഞാൻ എന്തായാലും തിരക്കല്ല, എന്ത് സംഭവിച്ചാൽ തിരക്കല്ല, ഞാൻ നേരെ ഓടി ഇൻ്റർവ്യൂവിൽ നേരെ ഓടിച്ച് ഇങ്ങനെ നമസ്കരിച്ച് ഹെഡ് മാസ്റ്ററിന് നമസ്കരിച്ച് എല്ലാം വളരെ ക്വിക്കായിട്ട്, എന്നിട്ട് കുട്ടികളെ നമസ്കരിച്ച് തുടങ്ങി. 1000 സൂര്യചന്ദ്രന്മാർ ഉദിച്ച നാളുടെ പ്രഭാവവും ആശയവും ആവേശം, സൂര്യചന്ദ്രൻ്റെ ശീതളവും, ഇതെന്തൊരു അത്ഭുതമാണ് ഞങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത്. ഈ മഹാമനസ്കൻ്റെ ഈ കാഴ്ചക്ക് ഞങ്ങൾ പ്രകീർത്തിക്കുന്നു, നമിക്കുന്നു. അവനോട് പറഞ്ഞു, വാ, എന്താ കുട്ടി നിൻ്റെ പേര്? ഞാൻ പറഞ്ഞു കൃഷ്ണൻ. ആരാണ് നിൻ്റെ അച്ഛൻ? അച്ഛൻ ശിവായപ്പ. എൻ്റെ കുഞ്ഞപ്പയാ, എൻ്റെ കുഞ്ഞപ്പ. അച്ഛനറിയാം, എൻ്റെ കുഞ്ഞപ്പയാ അതായിരിക്കണം, അതാന്ന് തോന്നുന്നു. അല്ല, നീ അപ്പൻ്റെ മകനാണ്, എൻ്റെ കുട്ടിയാണ് എന്ന് പറഞ്ഞപ്പോൾ നീ അടുത്ത് നിർത്തി. 3ാമത്തെ പ്രാവശ്യം പറഞ്ഞ്, ലൈലു, ഈ കുട്ടി, ഈ നിമിഷകവിയായിരിക്കുന്ന ഈ കുട്ടിക്ക് പഠിക്കാൻ ആഗ്രഹമുള്ള കാലം വരെ ഞാൻ പഠിപ്പിക്കും. സ്കോളർഷിപ്പ് എൻ്റെ വകയാണ്.